മാട്ടൂൽ പുതിയങ്ങാടി തീരദേശ മേഖലയിലെ കടൽഭിത്തി നിർമ്മിക്കുന്നത് അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. ഭിത്തിയുടെ അടിഭാഗങ്ങളിലെ വിടവുകളിൽ ഉൾപ്പെടെ കല്ലുകൾക്ക് പകരം മണൽ നിറയ്ക്കുന്നുവെന്നും പ്രദേശവാസികൾ. തീരദേശവാസികളുടെ ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് മാട്ടൂൽ മാടായി പഞ്ചായത്തുകളിലെ തീരദേശത്ത് കടൽഭിത്തി നിർമ്മിക്കുന്നത്. 16 കോടി രൂപ ചെലവിലാണ് 2820 മീറ്റർ നീളത്തിൽ സംരക്ഷണ കടൽഭിത്തി നിർമ്മിക്കുന്നത്. എന്നാൽ കടൽഭിത്തി നിർമ്മിക്കുന്നത് അശാസ്ത്രീയമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഭിത്തിയുടെ അടിഭാഗങ്ങളിൽ ഉൾപ്പെടെ വിടവുകൾക്കിടയിൽ കരിങ്കൽ ചീളുകൾക്ക് പകരം മണൽ നിറയ്ക്കുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പ്രശ്നം സംബന്ധിച്ച് സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ 2 ആഴ്ചയോളമായി മാട്ടൂൽ കക്കാടഞ്ചാൽ ഭാഗത്ത് പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതേ രീതിയിലാണ് ഭിത്തി നിർമ്മിക്കുന്നതെങ്കിൽ അടുത്ത ഒരു മഴയ്ക്ക് തന്നെ ഭിത്തി തകരുമെന്നും ജനങ്ങൾ ആരോപിച്ചു. മണ്ണ് കുറച്ച് നല്ലോണം നീക്കിയിട്ടിടണം അടി. മുമ്പ് എന്ന് വെച്ചാൽ അടിയിൽ കല്ലുണ്ട് ഓൾറെഡി, പക്ഷെ അത് മണ്ണ് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ കല്ല് കാണാൻ പറ്റും. അപ്പൊ ഇത് കുറച്ചും കൂടി മണ്ണ് എടുത്തിട്ട് ഇടുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും തോന്നുന്നു. കടലിപ്പോ ഇളക്കം കുറവാണ്. കടലിപ്പോ കുറച്ച് ശാന്തമായിട്ടുള്ള മുമ്പ് കടല് ശരിക്കും ഇളകി കഴിഞ്ഞാൽ ഇത് അടിച്ച് വെള്ളം കയറുന്ന ഒരു ഇതാണ് മുമ്പ് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഒന്ന് ഭിത്തി നല്ല ക്ലിയർ ആയിട്ട് കെട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. മാടായി പഞ്ചായത്തിലെ പുതിയങ്ങാടി 250 മീറ്റർ, നീരൊഴുക്കുംചാൽ 892 മീറ്റർ, മാട്ടൂൽ പഞ്ചായത്തിലെ കക്കാടഞ്ചാൽ 218 മീറ്റർ, ബാവുവളപ്പ് 798 മീറ്റർ, മാട്ടൂൽ സെൻട്രൽ 365 മീറ്റർ, സൗത്ത് 297 മീറ്റർ എന്നിങ്ങനെയാണ് ഭിത്തി നിർമ്മിക്കേണ്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.